ദൂരെ ദൂരെ എവിടെയോ ഒരാൾ കയറാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തനിച്ചിരുന്ന് മടുത്തു പോയ ഒരു പാവം ആൾ കയറാക്കുന്നു. എങ്കിലും രാത്രിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ കുന്നിന്. രാത്രിയുടെ തണുപ്പിൽ നിലാവിൻ്റെ ചിരിയും നക്ഷത്രങ്ങളുടെ കൊഞ്ചലും കുന്നോളം ആസ്വദിച്ചിരുന്നു നമ്മുടെ ഈ കുന്ന്. പച്ച പട്ടു വിരിച്ച കുന്നിൽ മഞ്ഞുതുള്ളികൾ വീഴുമ്പോൾ ഹായ് ആ നനവിൻ്റെ കാഴ്ചയും പച്ചപ്പുല്ലിൽ മഞ്ഞു വീണുണ്ടായ സുഗന്ധവും നക്ഷത്രങ്ങളെ മണ്ണിലേക്കിറങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. നക്ഷത്ര കുഞ്ഞുങ്ങൾക്കൊപ്പം കളിക്കാൻ കുന്നും കൊതിച്ചിരുന്നു. പക്ഷേ നക്ഷത്രങ്ങളെങ്ങനെ കുന്നിലെത്തും? ഒരൊറ്റ ചാട്ടം മതി. പച്ചക്കുന്നല്ലേ, അവർക്ക് നോവില്ല. പക്ഷേ തിരിച്ചെങ്ങനെ ആകാശത്തെത്തും? അതറിയില്ല. അല്ല, അമ്മ നിലാവറിഞ്ഞാൽ എന്തായാലും അയക്കില്ല. അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് രാവുകൾ പലത് കടന്നുപോയിട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്, ഒരു പട്ടാ പകലത്ത് കുഞ്ഞു കുന്ന് ആ കാഴ്ച കണ്ടത്. പക്ഷികളേക്കാൾ ഉയരത്തിൽ പറക്കുന്ന ബലൂൺ കുട്ടന്മാർ. ഹായ്, ഇവയിൽ കയറി നക്ഷത്രങ്ങൾക്ക് യാത്ര ചെയ്തൂടെ ആകാശത്തേക്ക്? പക്ഷേ ആളുകയറാക്കുന്നിൽ ബലൂൺ ആര് കൊണ്ടുതരും? കുന്നിൻ്റെ വിഷമത്തിന് അറുതി വരുത്താൻ എന്ന പോലെ എവിടെ നിന്നോ ഒരു നൂലയഞ്ഞ ബലൂൺ കുന്നിൻ്റെ മുകളിൽ വന്ന് വീണു കേട്ടോ. കുന്നിന് ആവേശമായി. രാത്രി ആവുവോളം കുന്ന് കാത്തിരുന്നു നക്ഷത്രങ്ങളെ വരവേൽക്കാൻ. മഞ്ഞുതുള്ളികളും പുൽനാമ്പുകളും ബലൂൺ പൊട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചു. അമ്മ നിലാവ് ഉദിക്കാത്തൊരു രാത്രിയിൽ കുന്നോളം വിശ്വാസം നൽകി നക്ഷത്രങ്ങളെ കുന്ന് ക്ഷണിച്ചു. നക്ഷത്ര കുഞ്ഞുങ്ങൾ ഒന്നടങ്കം കുന്നിലേക്ക് എടുത്തു ചാടി. ആഘോഷരാവിൽ കുന്നിലങ്ങോളം ഇങ്ങോളം നക്ഷത്രങ്ങൾ മഞ്ഞുതുള്ളികൾക്കൊപ്പം നൃത്തം ചെയ്തു. വെള്ളാരം കുന്നിനെ കാണാൻ ആ രാവിൽ ആയിരക്കണക്കിന് ആളുകളെത്തി. ആളുകയറാ കുന്ന് വെള്ളാരം കുന്നായി മാറി. പുലരാറായപ്പോൾ നക്ഷത്രങ്ങൾ ഒന്നടങ്കം ബലൂണിൽ കയറി. കുന്നോളം കാറ്റ് നിറച്ചുകൊണ്ട് വെള്ളാരം കുന്ന് പറഞ്ഞു, സൂക്ഷിക്കണേ, ആകാശം എത്തും വരെ അനങ്ങാതിരിക്കണം. നക്ഷത്രങ്ങൾ തലയാട്ടി. കുന്ന് പുൽക്കൊടി കൊണ്ട് ബലൂണിൻ്റെ വായ കെട്ടി. നക്ഷത്രങ്ങളെ തിരിച്ചയച്ചു. പക്ഷേ ആകാശമെത്തുന്നതിന് മുമ്പ് നക്ഷത്രങ്ങൾ തിരക്ക് കൂട്ടാൻ തുടങ്ങി. ബലൂണിൻ്റെ കെട്ടഴിഞ്ഞു. നക്ഷത്രക്കുഞ്ഞുങ്ങൾ വീഴുന്നത് കണ്ട് മേഘമുത്തശ്ശിമാർ വേഗം തന്നെ എല്ലാവരെയും വാരിയെടുത്തു. ഹാവു രക്ഷപ്പെട്ടു. നക്ഷത്രക്കുഞ്ഞുങ്ങൾ ശരിക്കും പേടിച്ചു പോയി. അമ്മ നിലാവ് ഇതൊന്നും അറിയാതെ അടുത്ത രാവിലെ ഉദിച്ചു. പക്ഷേ വെള്ളാരം കുന്നിൽ നല്ല തിരക്കായി. കാര്യമറിയാതെ നിലാവ് പകച്ചു. നക്ഷത്രങ്ങൾ പരസ്പരം നോക്കി കണ്ണിറുക്കി. മേഘമുത്തശ്ശിമാർ പതുക്കെ ഒന്നും പുരണ്ടു. അന്നു മുതൽ എല്ലാ സായാഹ്നങ്ങളിലും നക്ഷത്രങ്ങളെ പ്രതീക്ഷിച്ച് കളിയും ചിരിയുമായി കുട്ടികളും മുതിർന്നവരും എല്ലാവരും ആ വെള്ളാരം കുന്നിലേക്കെത്തി. എല്ലാവരും ആ കുന്നോളം സന്തോഷിച്ചു.